ആർക്കും അതൊരു ഇതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുക? എക്സാമ്പിൾ എന്താ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം. സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ്. പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്രയുള്ളൂ. കുറേ കാലമായി ഏതൊക്കെയോ നടീനടന്മാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം അവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടുമില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്തതോ പ്രമുഖ ചാനലുകളിൽ. ഇതോടൊപ്പം തന്നെ മലയാള സിനിമ ഭരിക്കുന്ന 15 പവർ ടീമിൻ്റെ ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ടെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ഉരുക്ക് സതീശൻ, ടിൻഡുമോൻ എന്ന കോടീശ്വരൻ, ചിരഞ്ജീവി IPS, ബ്രോക്കർ പ്രേമചന്ദ്രൻ, പവനായി, കൊപ്ര പ്രഭാകരൻ, അനന്തൻ നമ്പ്യാർ, മുണ്ടയ്ക്കൽ ശേഖരൻ, ഹൈദർ മറയ്ക്കാർ, കടയാടി ബേബി, കുളപ്പുള്ളിയപ്പൻ, മോഹൻ തോമസ്, കീരിക്കാടൻ ജോസ്, ജോൺ ഹോനായി, കീലേരി അച്ചു തുടങ്ങിയവരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറുമൊന്നും ഇല്ലാത്ത 15 അദൃശ്യരായ മനുഷ്യരാണെന്ന് ഇനി ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല, കൂടുതൽ നടിമാർ ആക്രമണത്തിന് ഇരയായി എന്നത് തെളിവുണ്ടത്രേ. പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. സിനിമ സ്ക്രീനിൽ യു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ വന്ന് വാതിൽ 10 മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കപ്പെടുന്നു. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വയ്ക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. വാൽകഷ്ണം ഇത്രയേയുള്ളൂ. ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് മാത്രമാണ് ഈ റിപ്പോർട്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു.